ഫിലിം ഗിയറിസിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കുറുപ്പ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തിയേറ്ററുകളിലെ വിജയകരമായിട്ട് പ്രദർശനം നടത്തുന്ന സിനിമയാണ് ദുൽഖറിൻ്റെ കുറുപ്പ് എന്ന സിനിമ. ദുൽഖർ സൽമാൻ്റെ കുറുപ്പ് എന്ന സിനിമ എപ്പോൾ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നത്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക 42 ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും ക്രിസ്മസ് റിലീസായിട്ട് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നത് നേരത്തെ തന്നെ ഉറപ്പായതാണ്, പ്രേക്ഷകരെ അത് അറിയിച്ചതുമാണ്. എന്നാൽ ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുറുപ്പ് December 2 ഒ ടി ടി റിലീസ് ചെയ്യുമെന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും അധികമായിട്ട് വന്നിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് പാർട്ട്നേഴ്സ്. അടുത്തൊരു റിപ്പോർട്ട് അണ്ണാത്ത എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ്. ശിവയുടെ സംവിധാനത്തിലെ രജനീകാന്ത് നായകനായെത്തിയ അണ്ണാത്ത എന്ന സിനിമയ്ക്ക് ആവറേജ് ബോക്സ് ഓഫീസ് പ്രകടനം മാത്രമാണ് നടത്താനായിട്ട് കഴിഞ്ഞത്. ഇപ്പോഴത്തെ സിനിമയുടെ ഒ ടി ടി അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സൺനെസ്റ്റും ഒപ്പം നെറ്റ്ഫ്ലിക്സുമാണ്. സിനിമ ഈ വരുന്ന November 26 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട്. ഒ ടി ടി റിലീസിന്റെ ഒഫീഷ്യൽ കൺഫർമേഷനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. അഖിൽ അക്കിനി നായകനായെത്തിയ തെലുങ്ക് സിനിമയായ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ എന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. അല്ലുവർസിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ അഹാ ആപ്പിലൂടെയും ഒപ്പം നെറ്റ്ഫ്ലിക്സിലൂടെയും November 19 സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ തിയേറ്ററുകളിലേക്ക് വമ്പൻ റിലീസോടുകൂടി എത്താനിരിക്കുന്ന സിനിമയാണ് ലാലേട്ടിൻ്റെ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമ. തിയേറ്ററുകളിലെ December 2 എത്തുന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് എപ്പോഴായിരിക്കുമെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുകയുണ്ടായി. സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം തന്നെയാണ്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ ആമസോൺ പ്രൈമുമായിട്ടൊന്നും തന്നെ കരാറിലൊന്നും തന്നെ ഒപ്പിട്ടിട്ടില്ലാത്തത് കൊണ്ട് ഇതിനോടകം തന്നെ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോഗ പറഞ്ഞിരിക്കുന്നത് 35 ദിവസങ്ങൾക്കുള്ളിൽ മരക്കാർ എന്ന സിനിമയ്ക്ക് ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ട് അനുവാദം തരാമെന്നാണ്. എന്നാൽ സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരിക്കുന്നത് 41 ദിവസങ്ങൾക്ക് ശേഷം സിനിമ ഒ ടി ടി റിലീസ് ചെയ്താൽ മതിയെന്നാണ്. അങ്ങനെയെങ്കിൽ January 10 ശേഷമായിരിക്കും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. എന്നാൽ സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം പോലെ ഇരിക്കും സിനിമയുടെ ഒ ടി ടി റിലീസ് എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. അപ്പോൾ കാത്തിരിക്കാം ലാലേട്ടിൻ്റെ മരക്കാർ എന്ന സിനിമ തിയേറ്ററുകളിൽ കാണുവാനായിട്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടായി അറിയിക്കാനായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിലൂടെ December 24 ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. ഒരു ഘട്ടത്തിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്ന മിന്നൽ മുരളി എന്ന ടൊവിനോ തോമസ് നായകനായെത്തുന്ന സിനിമ. ബേസൽ ജോസഫ് സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ ഒ ടി ടി റിലീസ് നേരത്തെ തന്നെ ഉറപ്പിച്ച സിനിമയാണ്. നിലവിൽ നമ്മുടെ തിയേറ്ററുകളിൽ വലിയൊരു ഗംഭീര വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കുറുപ്പ് എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ. ഒരുപക്ഷെ മിന്നൽ മുരളി എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ കുറുപ്പ് എന്ന സിനിമയുടെ ആ ഒരു സ്ഥാനത്ത് വലിയൊരു വിജയം കരസ്ഥമാക്കേണ്ട സിനിമയായിരുന്നു. ഒരുപക്ഷെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നതിൽ നിരാശപ്പെടുന്നുണ്ടാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു മിന്നൽ മുരളി എന്ന സൂപ്പർ ഹീറോ സിനിമ. ടൊവിനോയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാവുന്ന, അതല്ലാങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് തന്നെ വലിയൊരു അഭിമാനമായി മാറാനുള്ള ഒരു സിനിമയായിരുന്നു മിന്നൽ മുരളി എന്ന സിനിമ. എന്തായാലും സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ടും കാത്തിരിക്കാം. ലോകശ്രദ്ധ നേടാനായിട്ട് മിന്നൽ മുരളി എന്ന സിനിമയ്ക്ക് സാധിക്കട്ടെ. കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുക.